അയ്യുഹത്തുല്ലാഹ് മർഹബൻ ബിക്കും ഇലാ ഫസ്ലിൻ ജദീദ്. കൈഫ ഹാലുക്കും യാ ഹിബ്ബായി. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമുള്ള മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ആ, നമ്മുടെ ജാസിമിനെ കുറിച്ചാണ് പഠിച്ചല്ലേ. ജാസിമ് എന്താണ്? ജാസിമിന് ജൂലി ടീച്ചറിൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ടീച്ചർ ഒരുപാട് കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഷേപ്സ്, ഇതാണ് ഹാൻഡ് ക്രാഫ്റ്റ്സ്, അതൊക്കെ അവനെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ആരാണ്? നമ്മുടെ ജൂലി ടീച്ചറാണ് അല്ലേ. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഖിനാ ആണ് അല്ലേ. ഖിനാ ഖിർദ്, എന്താണ്? കുരങ്ങൻ്റെ മുഖം മൂടി. അപ്പോൾ അതിനെന്തൊക്കെ സാധനം വേണമെന്ന് സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ ചിത്രങ്ങളും പേരൊക്കെ കാണിച്ചു തന്നിരുന്നു അല്ലേ. എന്തൊക്കെ വേണം? മിസ്തറ, അതുപോലെ മദാ ഔറാഖും മുലവന, ഖിറാ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വേണം നമുക്ക്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ജാസിമും ഫ്രണ്ട്സും കൂടി ഒരു കടയിൽ പോയി. ഏത് കടയിലാണ് പോവുക അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ? ആ, നമ്മുടെ സ്റ്റേഷനറി കടയിലാണ് പോകേണ്ടത്. സ്റ്റേഷനറി കട. എന്താ സ്റ്റേഷനറിക്ക് പറയുക എന്നറിയോ മക്കൾക്ക്? അൽഖിർത്താസിയ. ഇവിടെ വാക്ക് കണ്ടോ, അൽഖിർത്താസിയ. സ്റ്റേഷനറി എന്താണ്? സ്റ്റേഷനറി. അപ്പോൾ സ്റ്റേഷനറി കടയിൽ പോയി. ഇപ്പോൾ അവർ നടന്നു, അവരുടെ അവിടുത്തെ ബായ ആരാണ്ട് അവിടെ അവിടെ ഉണ്ടാവുക? മയ്യക്കൂനു ഫിൽ ഖിർത്താസിയ അൽ ബായ അല്ലേ, നമ്മുടെ കടക്കാരനുണ്ടാവും. പിന്നെയോ, നമ്മൾ വാങ്ങാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ജാസിമും ബായയും കൂടി ഒരു ഹിവാർ, ഹിവാർ മഹൂൽ ഹിവാർ എന്നാണ്, ഒരു സംഭാഷണം, ഒരു കോൺവെർസേഷൻ നടന്നു. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് അല്ലേ. നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ എങ്ങനെ ചോദിക്കുക? ഇതിനെന്താണ് വില, അതിനെന്താണ് വില, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കും അല്ലേ. അത് നമുക്ക് അറബിയിലും കൂടി ചോദിക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചാൽ നല്ല രസകരമായിരിക്കില്ലേ? അതെ. അപ്പോൾ ആദ്യം ജാസിമ ചെന്നു, ജാസിമ ചെന്ന് നമുക്ക് എന്താണ് അവരോട് ചോദിച്ചത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. അത് നമുക്ക് വായിക്കുമല്ലേ, വായിക്കാം അല്ലേ. ഫിൽ ഖിർത്താസിയ, ഫിൽ ഖിർത്താസിയ. ജാസിം മസാ ഉൽ ഖൈർ, വബായ മസാ ഉൻ നൂർ. തഫദ്ദൽ മാദ തബ്ഗി ജാസിം. ഖിറാ അൽ ബായ സഗീറൻ അം കബീറൻ. ജാസിം ബികമിൽ കബീർ. അൽ ബായ അശ്റു റൂബിയാത്, അശ്റു റൂബിയാത്. അപ്പോൾ ജാസിം ഹാതി വാഹിദൻ. البايع تبغي مسطرة. جاسم طبعا بكم المسطرة، بكم المسطرة. البايع مسطرة طويلة بتسع روبيات والصغير بست روبيات. جاسم من فضلك مسطرة طويلة. البائع تفضل هل تريد شيئا آخر؟ جاسم أبغي أوراقا ملونة. البائع أي لون تفضل؟ أي لون تفضل؟ جاسم أريد الأزرق والأحمر والأخضر. البائع يكفيك ثلاثة ألوان، يكفيك ثلاثة ألوان. جاسم أيوه بكم واحد، بكم واحد؟ البائع بروبيتين، بروبيتين. جاسم ഹാതി ഫാതൂറ മിൻ ഫദ്ലിക്. മാഷാഅല്ലാ. അപ്പോൾ മക്കൾ നന്നായി ഒന്നുകൂടി വായിച്ചു നോക്കണം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, എന്താ ജാസിമ ചോദിച്ചത്? നമ്മളൊരു കടയിൽ കയറുമ്പോൾ ആദ്യം തന്നെ എന്ത് പറയും? ഒന്നെങ്കിൽ സബാഹൽ ഖൈർ, രാവിലെ പോയാൽ അല്ലേ.
ഇവിടെ നമ്മുടെ ജാസിമ് വൈകിയിട്ടാണ് പോയത്, അതുകൊണ്ടാണ് ഇവിടെ മസാ അൽ ഖൈർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് ഈവനിങ്, എന്താണ് ഗുഡ് ഈവനിങ്? അപ്പം നമ്മുടെ ബായ, മൻഹുൽ ബായ, ആരാണ് ബായ? നമ്മുടെ കടക്കാരൻ. മസാ അന്നൂർ, അദ്ദേഹവും ഗുഡ് മോർണിംഗ് പറഞ്ഞു. തഫദ്ദൽ, കം, വരൂ വരൂ വരൂ. മാദാ തബ്ഗി ഔ മാദാ തുരീദ്, എന്താണ് മക്കളെ നിങ്ങൾക്ക് വേണ്ടത്? മാദാ തബ്ഗി, എന്താണ് വേണ്ടത്? ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കടയിലിരിക്കുമ്പോൾ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് കടയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, നിങ്ങൾക്ക് ആരോട് പോകാൻ ചോദിക്കാവുന്നതാണ് അല്ലേ? ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാലോ, നമ്മുടെ എന്തെങ്കിലും ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചോദിക്കാവുന്ന വാക്കത്. മാദാ തബ്ഗി, മാദാ തബ്ഗി, എന്താണ് വേണ്ടത്? ഇപ്പം നമ്മുടെ ജാസിം പറഞ്ഞു ഖിറ. മാദാ ഖിറ, എന്താണ് ഖിറ? പശ കേട്ടോ, പശ, ഗം, പശ വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഭാര്യേനെ ഒരു സംശയം, ഇവൻ എന്ത് പശയാണ് ചോദിക്കുന്നത്? സഹീറൻ അം കബീറ, എന്താണ് സഹീറും കബീറും? സഹീർ എന്താ മക്കളെ? ആ, ചെറുത്. സഹീറിൻ്റെ ഓപ്പോസിറ്റാണ് കബീർ അല്ലേ? ഓപ്പോസിറ്റ്, വിപരീതം. സഹീർ, ചെറുത്. അം കബീർ, ചെറുത് വേണോ വലുത് വേണോ? ചെറുത് വേണോ വലുത് വേണോ? നമ്മൾ പെൻസിൽ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഖസീറം തവീൽ, ഖസീർ എന്താണ് ഖസീർ മക്കൾ? ചെറു, നീളം കുറഞ്ഞത്, തവീൽ നീളം കൂടിയത്, അങ്ങനെ ചോദിക്കാവും. സഹീർ, ചെറുത്. സഹീറൻ അം കബീറൻ, ചെറുത് വേണോ വലുത് വേണോ ജാസിമെ? അപ്പോൾ ജാസിം ചോദിക്കുന്നു ബിക്കം, എത്ര രൂപയാണ് അൽ കബീർ? വലുതിന് എത്ര രൂപയാണ്? എത്ര എന്ന് ചോദിക്കാനാണത്. ഈ വാക്ക് മക്കൾ ശരിക്ക് പഠിക്കണം. ബിക്കം, എത്ര. ബിക്കം ഇൽ കബീർ, വലുതിന് എത്രയാണ്? അപ്പം പേനക്ക് എത്രയാണെന്ന് എങ്ങനെ ചോദിക്കും? പേനക്ക് എന്താ വാക്ക് മക്കളെ? അൽഖലം. ബിക്കം അൽഖലം, പേനക്ക് എന്താ വില അല്ലേ? ഇല്ലെങ്കിൽ പെൻസിലാണെങ്കിലോ, പെൻസിൽ അല്ലെങ്കിൽ സ്കെയിലാണെങ്കിലോ? ബിക്കം അൽമിസ്തറ, ബിക്കം അൽമിസ്തറ അല്ല മക്കളെ? അതെ. അപ്പോൾ ബിക്കമിൽ കബീർ, എത്രയാണ്, വലുതിനെന്താണ് വില? അപ്പോൾ നമ്മുടെ ബായ പറഞ്ഞു അഷ്റു റൂബിയാത്ത്. അഷ് മഹുൽ കമിൽ അഷർ, പത്ത് എത്രയാണ്? എന്താണ് അഷർ എന്താണ്? പത്ത് അല്ലേ. അഷ്റു റൂബിയാത്ത്, പത്ത് രൂപയാണ്. അഷ്റു റൂബിയാത്ത്, പത്ത് രൂപയാണ്. അപ്പോൾ ജാസിം പറഞ്ഞത് ഹാത്തി ത, തരൂ എന്ന് പറയാനാണ് ഹാത്തി. അപ്പം ഹാത്തി ബിക്കം, ഇത് ശരിക്ക് പഠിച്ചു വെക്കണം. ഹാത്തി വാഹിദൻ, ഹാത്തി വാഹിദൻ, ഒന്ന് തരൂ. ഹാത്തി വാഹിദൻ, ഒന്ന് തരൂ. അപ്പോൾ ബായ വീണ്ടും ചോദിച്ചു തബ്ഗി, നിങ്ങൾക്ക് വേണോ മിസ്തറ, നിങ്ങൾക്ക് എന്താണ് സ്കെയില് വേണോ, റൂളർ, റൂളർ അല്ലേ? ആ തബ്ഗി, ആ തബ്ഗി എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ തബ്ഗി എന്ന് മാത്രമേ ഉള്ളൂ. തബ്ഗി മിസ്തറ, നിനക്ക് റൂളർ വേണോ സ്കെയില് വേണോ? അപ്പം ജാസിം പറഞ്ഞു തബഅൻ, തീർച്ചയായും. തബഅൻ ഹാത്തി, ഇതിന് മുകളിൽ ബിക്കം, അതൊക്കെ അങ്ങനെ പ്രത്യേകം പഠിക്കണം കേട്ടോ. തബഅൻ, തീർച്ചയായും. ബിക്കമിൽ മിസ്തറ, സ്കെയിലിന് എന്താ വില? എല്ലാം വില ചോദിച്ചിട്ടാട്ടോ നമ്മുടെ ജാസിം വാങ്ങിക്കുന്നത്, അല്ലാതെ വില ചോദിക്കാതെ കയ്യിലുള്ള പൈസക്കല്ല വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പം ബിക്കമിൽ മിസ്തറ, നമ്മുടെ സ്കെയിലിന് റൂളറിന് എന്താ വില? അപ്പോൾ ഇവിടെ പറയുകയാണ് മിസ്റ്റർ തൊവീല, മിസ്റ്റർ തൊവീല, തൊവീല നീളം കൂടിയത് എന്നല്ലേ, സ്കെയിൽ നീളം കൂടിയത് നീളം കുറഞ്ഞതില്ലേ? അതെ. മിസ്തറുത്തുൻ, സ്കെയിൽ തൊവീല, വലിയ സ്കെയിലിന് തിസ് അറൂബിയ, തിസ് എത്രയാണ് മക്കള്? ആ, ഒൻപത്. മനുഷ്യതാ തിസ് അറൂബിയ, ഒൻപത് രൂപയാണ് നീളം കൂടിയ സ്കെയിലിന് ഒൻപത് രൂപ. സഹീർ, എന്നാൽ ചെറുത്, ചെറിയ സ്കെയിലിനോ ബിസിത്തുറുബിയാത്, ആറ് രൂപയാണ്. എത്രയാണ്? ആറ് രൂപ. അപ്പോൾ ജാസിം പറഞ്ഞു
മിൻ ഫദലിക് പ്ലീസ്, മിൻ ഫദലിക് പ്ലീസ് തരൂ എന്നാണ്. അതെ, അപ്പോൾ മിൻ ഫദലിക് ഹാത്തി ബിക്കം, ഇത്രയും വാക്കുകൾ. മിസ്തറത്തുൻ തവീല, വലിയ സ്കെയിൽ തന്നെ, നീളം കൂടിയ സ്കെയിൽ തന്നെ എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. മിൻ ഫദലിക് പ്ലീസ് മിസ്തറത്തുൻ തവീല, വലിയ വലിയ സ്കെയിൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബായ തഫദ്ദൽ, ഓക്കെ വരൂ, അതെ ശരി എന്നൊക്കെ പറയുന്നതാണ്. ഓക്കെ, ഹൽ തുരീദ് ഷൈഅൻ ആഖർ, വേറെ എന്തെങ്കിലും വേണം. ഹൽ തബഗി ഷൈഅൻ ആഖർ, ഇവിടെ തുരീദിന് പകരം മകൾക്ക് തബഗി എന്നും ചേർക്കാം. ഓക്കെ, ഹൽ തുരീദ് ഷൈഅൻ ആഖർ, വേറെ എന്തെങ്കിലും വേണോ. ഇപ്പം നമ്മുടെ ജാസിം പറയുന്നത് അബഗി ഔറാഖൻ മുലവ്വല, അല്ലേ, നമ്മുടെ കിനാർ ഉണ്ടാക്കാൻ വേറെ ഇപ്പം രണ്ട് സാധനം വാങ്ങിച്ചു. എന്താണ്, മിസ്തറ വാങ്ങിച്ചു, പിന്നെയോ ഗമ്മും വാങ്ങിച്ചു, അല്ലേ. ഇനി എന്താ വേണ്ടത്? ഔറാഖൻ മുലവ്വല, എന്താണത്? കളർ പേപ്പർ, അല്ലേ. അബഗി ഔറാഖൻ മുലവ്വല, കളർ പേപ്പേഴ്സ് വേണം. അപ്പോൾ കളർ പേപ്പർ വാങ്ങിക്കുമ്പോൾ ഏതൊക്കെ കളർ വേണമെന്ന് ചോദിക്കും, അല്ലേ. അയ്യ ലൗനും തുഫദ്ദിൽ, ഏത് കളറാണ് നിങ്ങൾക്കിഷ്ടം, ഏത് കളറാണ് മോന് വേണ്ടത്. അയ്യ ലൗനിൻ തുഫദ്ദിൽ, അല്ലേ, അയ്യു കലമിൻ തുഫദ്ദിൽ, ഏത് പേനയാണ് നിനക്ക് വേണ്ടത്. അയ്യു മിസ്തറത്തിൻ തുഫദ്ദിൽ, ഏത് സ്കെയിലാണ് നിനക്ക് വേണ്ടത്. അയ്യു കിതാബിൻ തുഫദ്ദിൽ, ഏത് പുസ്തകമാണ് മോന് വേണ്ടത്. അങ്ങനെ എന്ത് വേണം മോന് ചോദിക്കാം കേട്ടോ. തുഫദ്ദിൽ, ഏതാണ് നിനക്കിഷ്ടം എന്നത്. അപ്പം നമ്മൾ ജാസിം പറഞ്ഞു ഉരീദുൽ അസ്റഖ്, എനിക്ക് നീല മതി. വല്ലഹ്മർ, അതുപോലെ ചുവപ്പും മതി. വല്ലഹ്ലർ, പച്ചയും, അല്ലേ അല്ലേ, ഗ്രീൻ, റെഡ്, ബ്ലൂ. അപ്പം നമ്മുടെ ജാബായ ചോദിച്ചു യക്ഫീക മതിയോ, യക്ഫീക സലാസ്തു അൽവാൻ, മൂന്ന് കളർ മതിയോ, മൂന്ന് കളർ മതിയോ. ജാസിം പറഞ്ഞു അയ്വ അയ്വ കൊള്ളാം. ബിക്കം വാഹിദ, ബിക്കം വാഹിദ, ഒരെണ്ണത്തിന് എന്താ വില. ബായു പറഞ്ഞു ബിറൂബിയത്തെയിൻ, ബിറൂബിയത്തെയിൻ, രണ്ട് രൂപ എന്ന് പറഞ്ഞതിന് വില. നമ്മുടെ ജാസിം പറഞ്ഞു ഹാത്തി ഫാത്തൂറ, അല്ലേ, മൂന്ന് മൂന്ന് കളർ വാങ്ങിച്ചു, അല്ലേ, മൂന്ന് കളർ, മൂന്നായിരം രൂപ രണ്ടെത്രയാണ്, മൂന്ന് രണ്ട് രൂപയുടെ മൂന്ന് പേന വാങ്ങിച്ചു എത്രയാണ്, ആറ് രൂപ, അല്ലേ. അപ്പോൾ ബിറൂബിയത്തെയിൻ, അങ്ങനെ ജാസിം പറഞ്ഞു ഹാത്തി ഫാത്തൂറ, സാധനങ്ങളൊക്കെ വാങ്ങിച്ചതല്ലേ, അപ്പോൾ നമുക്കതിൻ്റെ ബില്ല് വേണം. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത്? മൂ സലാസത്തു അൽവാ, അല്ലേ, ഇതാണ് ഔറാക്കും മുലവ്വന, മൂന്നെണ്ണം വാങ്ങിച്ചു, അല്ലേ. കളർ പേപ്പർ, മൂന്ന് കളർ പേപ്പർ വാങ്ങിച്ചു, പിന്നെയോ വലിയ സ്കെയിൽ വാങ്ങിച്ചു, പിന്നെ ഗമ്മും കൂടി വാങ്ങിച്ചു, അല്ലേ. അപ്പം അതിൻ്റെ അതിൻ്റെ എന്താണ് ഇവിടെ അതിൻ്റെ ബില്ലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കടയുടെ പേരെന്താ അറിയോ, അൽ ഹിലാൽ ലിൽ ഖിർത്താസിയാത് കാലിക്കൂത്ത്, അല്ലേ. അൽ ഹിലാൽ ലിൽ ഖിർത്താസിയാത് എന്താണ്, ഹിലാൽ സ്റ്റേഷനറി, ഹിലാൽ സ്റ്റേഷനറി കാലിക്കൂത്ത് കോഴിക്കോട്. അപ്പോൾ അതിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ മക്കള്, ബിൽ നമ്പർ, പിന്നെയോ അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്താണ് അത്, എന്തൊക്കെ സാധനങ്ങളുടെ ഏതൊക്കെ സാധനങ്ങളുടെ സീരിയൽ നമ്പർ, ക്രമ നമ്പർ കൊടുത്തിരിക്കുന്നു. ഒന്ന് രണ്ട് മൂന്ന്. ആദ്യം വാങ്ങിച്ചത് എഹ്റാഇൻ്റെ എണ്ണം, കമ്മിയ എന്നാൽ എണ്ണം, ക്വാണ്ടിറ്റി. എത്രണ്ണം വാങ്ങിച്ചു? ഒരെണ്ണം. എഹ്റാഇന് എന്താ വില? കമ്മിയ അല്ല, ഖീമ, ഖീമ വില. ഒരെണ്ണത്തിന് എന്താ വില? പത്ത് രൂപയാണ്, അല്ലേ. പിന്നെയോ, പിന്നെ മിസ്തറ വാങ്ങിച്ചു. എത്ര മിസ്തറ വാങ്ങിച്ചു? ഒരെണ്ണം, അല്ലേ. അതിൻ്റെ വില 9 രൂപ. ഇനി ഔറാക്കും മുലവ്വല, അല്ലേ, കളർ പേപ്പർ വാങ്ങിച്ചു, മൂന്നെണ്ണം വാങ്ങിച്ചു. അപ്പോൾ മൂന്നെണ്ണം വാങ്ങിച്ചാൽ 3 × 2 = 6 രൂപ. ഓക്കെ, അപ്പോൾ അതിന് മൊത്തം മജ്മുഅ് ടോട്ടൽ എത്രയാണ്? 10 × 9 = 19, 19 × 6 = 25 രൂപ, അല്ലേ. ഖംസുവ ഇശ്റൂന റൂബിയ. അത്രയും സാധനങ്ങളാണ് നമ്മുടെ ജാസിം കടയിൽ നിന്ന് വാങ്ങിച്ചത്. ഇവിടെ നോക്കൂ, അപ്പോൾ ഈ ബില്ലിൻ്റെ രൂപം മക്കൾക്ക് മനസ്സിലായല്ലോ, അത് നന്നായി പഠിച്ചു വെക്കണം, ഈ രൂപം മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് അതുപോലുള്ളൊരു ബില്ല് മക്കൾ തയ്യാറാക്കി നോക്കണം. ഓക്കെ, മാതാ ഇഷ്തറൽ വലതു അക്സർ ആദദൻ,
ഇവിടെ നമ്മുടെ ജാസിം ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ എണ്ണം വാങ്ങിച്ചത് ഏതായിരുന്നു? നമ്മുടെ ഔറാഖും മുലബനിയായിരുന്നു അല്ലേ? അതെ. മഷൈഉല്ലദീ അഗ്ലാ സമനൻ, ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനം ഏതാ? ഏതാണ്? ഗ്രാ, നമ്മുടെ 10 രൂപയാണ് അല്ലേ? ഈ ബില്ലിൽ ഏറ്റവും വില കൂടിയ സാധനം ഗ്രാ, ഗം, പശയാണ്. കം നൗ അൻ ഇഷ്തറൽ വലത്, എത്ര സാധനങ്ങൾ വാങ്ങിച്ചു? 3 സാധനങ്ങൾ അല്ലേ? 1, 2, 3, 3 സാധനങ്ങൾ. സലാസ അല്ല മക്കളെ? കമിൽ മജ്മുഉ, ടോട്ടൽ എത്ര രൂപയാണ്? 25 റൂപിയാൻ. 25 റൂപിയ. അപ്പം ഈ എന്താണ് ഇല്ല സാറി പറഞ്ഞ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അതുപോലെ ഈ വാക്കുകൾ പ്രത്യേകം ഹാത്തി, ഐവ, ബിക്കം, എത്ര രൂപയാണ്, ഹാത്തി തരൂ, അതുപോലുള്ള പിന്നെ വാക്കുകൾ മക്കൾ പ്രത്യേകം പഠിക്കണം. അബഹി, എനിക്ക് വേണം അല്ലേ? തഫദ്ദൽ, വരൂ. മിൻ ഫളിക്ക്, പ്ലീസ്, പ്ലീസ് എന്ന വാക്കൊക്കെ പഠിക്കണം. പിന്നെ അതുപോലെ സഹീർ, കബീർ, ചെറുത്, വലുത്, അതുപോലെ തൊവീൽ, സഹീർ, ചെറുത്, വലുത്, പിന്നെ മസ അൽ ഖൈർ, മസ അന്നൂർ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ എഴുതിയെടുത്ത് പ്രത്യേകം പഠിക്കണം കേട്ടോ ഇൻഷാല്ലാഹ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിനുശേഷം നമുക്കിനി ബാക്കി പാഠഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാം.